വെൽക്കം ബാക്ക്. ഇന്ന് ഞാനിവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ പാലക്കാട്ടുകാരുടെ സ്വന്തം അഹങ്കാരമായ രണ്ട് വിഭവങ്ങളായിട്ടാണ് കേട്ടോ. ചീട, ചീടിയും അതേപോലെ മനോഹരം, പാലക്കാട്ടുകാരുടെ സ്വന്തം എന്ന് പറയാവുന്ന രണ്ട് റെസിപ്പീസാണ് ഇത് രണ്ടും. അപ്പോൾ മനോഹരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ആരും കേട്ടിട്ടുണ്ടല്ലോ. ചീട എല്ലാവരും കേട്ടിട്ടുള്ള സാധനമായിരിക്കും. മനോഹരം നല്ല ടേസ്റ്റി ഉള്ളൊരു സാധനമാണ് കേട്ടോ. കണ്ടില്ലേ എന്തു ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ അത് ആദ്യം മനോഹരം എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ഒരു 250 ml കപ്പിൽ കടലമാവും അതിൽ 1/4 കപ്പ് അരിപ്പൊടി ഇട്ടിട്ട് സാധാരണ വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് കലക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിനെ ഒരു ചീനച്ചട്ടിയിലെ എണ്ണ ചൂടായിട്ട് നമ്മുടെ ഓട്ടച്ചട്ടുകത്ത് കൂടെ ഇങ്ങനെ പറന്നെടുക്കുക. അതായത് ബൂന്തി നമ്മൾ ചെയ്യൂലേ, ലഡുവിൻ്റെ ബൂന്തി അത് ചെയ്യണ പോലെ ജസ്റ്റ് നമ്മൾ ഈ കടലമാവിൽ ഒന്നും ചേർക്കില്ല കേട്ടോ, ഉപ്പോ അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ വെള്ളം ചേർത്തിട്ട് ഒന്ന് ദോശമാവിൻ്റെ പരുവത്തിലൊന്ന് ലൂസാക്കി എടുക്കുകയുള്ളൂ കേട്ടോ. ദോശമാവും അല്ല ഇഡ്ലി മാവും അല്ല, അതിൻ്റെ ഇടയ്ക്കുള്ളൊരു പരുവത്തിൽ. ഓക്കെ, ഇനി ഇത് വളരെ കുറച്ച് കേട്ടോ ഇടാൻ പാടുള്ളൂ. ഞാൻ ഒരു കയ്യിലാണ് പാർന്നിട്ടുള്ളൂ. ഒരുപാടായാൽ നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, നമ്മുടെ അളവൊക്കെ തെറ്റിപ്പോവും, മീൻസ് പരുവൊക്കെ തെറ്റിപ്പോവും. അങ്ങനെ ഒരു കിലുകിലു പരുവാകുമ്പോൾ നമുക്ക് അതിനെ മാറ്റി അങ്ങനെ എല്ലാ ബൂന്തിയും നമുക്ക് തയ്യാറാക്കിയെടുക്കുക. അപ്പോഴേക്ക് നമുക്ക് എന്ത് ചെയ്യണം വെച്ചാൽ ശർക്കരയുടെ പാനി ഉണ്ടാക്കണം. ഇത് എല്ലാം ഉണ്ടാക്കി എടുക്കുമ്പോഴേക്കും അപ്പുറത്ത് നമുക്ക് ശർക്കരയുടെ പാനി ഉണ്ടാക്കാം. ഓക്കെ, അതിന് ശർക്കര പാനിക്ക് ഞാനൊരു 4 ശർക്കരയാണ് കേട്ടോ എടുത്തേക്കുന്നത്. 2 അച്ച് നല്ല കറുത്തതും 2 അച്ച് വെളുത്ത അച്ചുമാണ് കേട്ടോ. അതൊരു 1 സ്റ്റിങ് കൺസിസ്റ്റൻസിയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തിട്ട് കൊടുത്തു. ഓക്കെ, ഈ സാധനത്ത് നമുക്ക് ഇനി എന്താ ഏലക്കായും ചുക്കും ഇടാം കേട്ടോ. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബൂന്തിയൊക്കെ ആയിട്ടുണ്ട്, അത് നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെയായി ഇട്ടിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ ശർക്കര പാനി ഈ ബൂന്തിയുടെ എല്ലാ ഭാഗത്തേക്കും എത്തണം. അങ്ങനെ നമുക്ക് നന്നായിട്ട് അത് ഇളക്കി കൊടുക്കണം കേട്ടോ. ഒരു 3-4 മിനിറ്റ് നമ്മളിങ്ങനെ നന്നായി ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ശർക്കരപ്പാനിയൊക്കെ അതിൽ പിടിച്ച് അങ്ങനെ സോഫ്റ്റ് ആവില്ല കേട്ടോ ഈ സാധനം. കുറച്ച് കടുകടുകനെയാണ് ഇരിക്കുക, പക്ഷെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇനി നോക്കൂ, ഇതിപ്പോൾ ഇങ്ങനെ പരസ്പരം ഒട്ടിയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ അതിൽ പഞ്ചസാര ചേർക്കും. നമ്മൾ ശർക്കര ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, പഞ്ചസാരയുടെ അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ വിട്ട് വിട്ട് പരുവാവുന്നത് വരെ അത്രയും പഞ്ചസാര നമ്മൾ ചേർക്കണം കേട്ടോ. വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതങ്ങനെ നന്നായിട്ട് പഞ്ചസാരയൊക്കെ ഇളക്കി കഴിഞ്ഞാൽ ഇതേപോലെ വിട്ട് വിട്ട് പാകത്തിനായിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മനോഹരം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതാ അപ്പോൾ മനോഹരമായിട്ടുണ്ട്. നമുക്ക് ഇനി തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. പിന്നെ ഇനി നമ്മൾ ചീടയാണ് ഉണ്ടാക്കാൻ പോണത്. ചീട വളരെ എളുപ്പമാണ് കേട്ടോ. ആദ്യമായിട്ട് ഞാൻ 1/4 കപ്പ് ഉഴുന്നൊന്ന് വറുത്തെടുക്കാൻ പോവാണ്. ഓക്കെ, വെള്ളം ഉഴുന്നാണ്, അതിനൊന്ന് ചൊക്കനെ ഒന്ന് വറുത്തെടുക്കാൻ പോവാണ്. ആദ്യത്തെ പണി അതാണ്. ഓക്കെ, അത് നന്നായിട്ട് വറുത്തിട്ട് അതിനൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഇതാ അപ്പം ഇത്രയായിട്ടുണ്ട്. ഇങ്ങനെ ആയാൽ മതി. ഇനി നമുക്കതിനെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. 1/4 കപ്പ് ഉഴുന്നാണ് എടുത്തിട്ടുള്ളൂ കേട്ടോ. അതിലേക്ക് ഞാൻ എന്താ പറയുക, 1/2 കപ്പ് അരിപ്പൊടി. 1/2 കപ്പ് അരിപ്പൊടി. അരിപ്പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ പത്തിരിപ്പൊടിയൊക്കെ ഉണ്ടല്ലോ, മീൻസ് നൂൽപുട്ടിൻ്റെ പൊടിയൊക്കെ, അതാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അത് 1/2 കപ്പ് നല്ല നൈസ് പൊടിയാണ്. അതും കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക ആദ്യം. എന്നിട്ട് അതിൽ അപ്പോൾ 1/2 കപ്പ് അരിപ്പൊടിക്ക് 1/4 കപ്പ് ആണ് ഉഴുന്നിൻ്റെ പൊടി, ഉഴുന്ന് പൊടിച്ചതാണ്. അപ്പോൾ അത് എത്ര ഉണ്ടെങ്കിൽ അത്ര. ഓക്കെ, ഇനി അതിൽ 1 സ്പൂൺ വലിയ സ്പൂൺ ജീരകിടും. അത് കഴിഞ്ഞിട്ട് ഇനി നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ഇടാം, എള്ള് വേണമെങ്കിൽ ഇടാം, അതുപോലെ എന്താ പറയുക, ബ്ലാക്ക് സീഡ് വേണമെങ്കിൽ ഇടാം, ഒക്കെ ഇടാം കേട്ടോ. ഇനി ഉപ്പും ചേർത്തിട്ട് തേങ്ങാപ്പാലിൽ കുഴച്ചെടുക്കണം കേട്ടോ. ചിലർ തേങ്ങ അങ്ങനെ കൂട്ടാറുണ്ട്, ഞാൻ തേങ്ങാപ്പാലാണ് ഉപയോഗിക്കുന്നത്. തേങ്ങാപ്പാലിൽ നമ്മൾ ഈ അരിപ്പൊടീനെ ചപ്പാത്തിയുടെ കൺസിസ്റ്റൻസിയിൽ നമ്മൾ കുഴച്ചെടുക്കണം. ആ പിന്നെ ഒരു കാര്യം, നമ്മൾ കുറച്ച് ബട്ടറും കൂടി ഇടും. ഒന്ന് നന്നായി ആയിക്കഴിഞ്ഞാൽ ഇതാ ഒരു ചെറിയൊരു കഷ്ണം ബട്ടറും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. ബട്ടർ എന്തിനാണെന്ന് വെച്ചാൽ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബട്ടർ ഇടുന്നത്. ഒരുപാടായി അത് പൊട്ടിത്തെറിക്കും. അപ്പോൾ ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുത്തതിന് ശേഷം ചെറിയ ചെറിയ ഉണ്ടകളാക്കി എടുക്കണം. ഇതൊക്കെ കാണിക്കുന്നത് വലിയ ഉണ്ടയായിരുന്നു, അതിനെയൊക്കെ ചെറുതാക്കേണ്ടി വന്നു കേട്ടോ. എന്ന് വെച്ചാൽ ഉള്ളു വേവൻ കുറച്ച് കഷ്ടമാണ്.
അപ്പോൾ ചെറിയ ചെറിയ ഉണ്ടയൊക്കെയിട്ട് നമുക്കതിനെ ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം, ഡീപ് ഫ്രൈ ചെയ്തെടുക്കണം. കുറച്ച് സമയം എടുക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ടത് വളരെ ചെറിയ തീയിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഉള്ളിൽ അരി അരി അങ്ങനെ കിടക്കുന്ന പോലെ ഉണ്ടാവും, അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഓക്കേ, ഇതാ കണ്ടില്ലേ, അപ്പോൾ അങ്ങനെ ഗോൾഡൻ ബ്രൗൺ കളറായി വരണേ ഉള്ളൂ. ഇനി അതാണ് ചെറിയ ഉണ്ട ഇടാൻ പറയണത്, അല്ലാന്നുണ്ടെങ്കിൽ അത് ഉള്ളു വേവാണ്ട് പിന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അത് ഒരു 10-15 മിനിറ്റ് വളരെ ചെറിയ തീയിൽ ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കിയും കൊണ്ടിരിക്കണം. ഇളക്കണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ഇട്ടാൽ മതി. അതിനകത്ത് നമ്മൾ എണ്ണ നിറയെ ഒഴിച്ചിട്ട് അതിലിങ്ങനെ ഇട്ടാൽ മതി. ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ, അല്ല ഓയിലാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്, വെളിച്ചെണ്ണയല്ല ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്കതിനെ വാങ്ങാം. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ചീട. അപ്പോൾ ശ്രീകൃഷ്ണ ജയന്തി ആയിട്ട് നമ്മുടെ കൃഷ്ണന് ഇഷ്ടപ്പെട്ട ഈ രണ്ട് സാധനങ്ങളും നമ്മളൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇനി നമുക്ക് അടുത്ത നല്ല നല്ല റെസിപ്പി ആയിട്ട് ഞാൻ വരും. അപ്പോൾ ഇതാണ് പരുവം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അവിടെയും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, എല്ലാം ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ചീടി മനോഹരവും നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ബാക്കു ബൈ ബൈ.